ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് വിറ്റാമിൻ സി നിറഞ്ഞ ഓറഞ്ച് കൊണ്ട് നമുക്കൊരു അടിപൊളി ഫേഷ്യൽ തയ്യാറാക്കാം കേട്ടോ ബ്യൂട്ടി പാർലറൊക്കെ പോയിട്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും ഹൗസ് വൈഫായിട്ട് ഇരിക്കുന്നവരൊക്കെ ഉണ്ടാവും അവർക്കൊന്നും പോകാൻ പറ്റാത്ത ആൾക്കാരെയൊക്കെ ചിലപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫേഷ്യലാണ് കേട്ടോ വീക്കിൽ ഒരു 3 തവണയെങ്കിലും ചെയ്ത് കൊടുക്കണം എന്നാലേ നമുക്ക് ഒരു ബ്യൂട്ടി പാർലറൊക്കെ പോയിട്ട് ചെയ്തിട്ട് കിട്ടുന്ന ആ റിസൾട്ട് നമ്മുടെ ഫേസിന് ഉണ്ടാവുള്ളൂ ഇത് ചെയ്ത് കൊടുക്കും തോറും നമ്മുടെ ഫേസ് വന്നിട്ട് നല്ല നിറവും തിളക്കവും നല്ല ബ്രൈറ്റ് ാവാനും പാടുകളൊക്കെ പോയിട്ട് നല്ല തിളക്കം കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ് കേട്ടോ വിറ്റാമിൻ സി ഒരുപാട് നിറഞ്ഞതാണ് ഈ ഓറഞ്ച് അപ്പോൾ അതിൻ്റെ ഗുണം നമ്മുടെ ഫേസിന് എന്താണെങ്കിലും കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ആര് സ്കിപ്പ് ചെയ്ത് പോകരുത് സ്കിപ്പ് ചെയ്ത് പോയാൽ ഞാൻ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും ഒന്നും മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടം ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്കൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ഫേഷ്യൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു ഓറഞ്ച് ഫുള്ളൊന്നും ആവശ്യമില്ല അപ്പോൾ നമുക്ക് തോലെല്ലാം കളയുക നല്ല വൃത്തിയായി കഴുകിയെടുക്കണം കേട്ടോ ആദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ കെമിക്കൽസൊക്കെ അടങ്ങിയിട്ട് നമുക്ക് തോലിൻ്റെ ആവശ്യമില്ല എന്നാലും ഒന്ന് കഴുകിയിട്ടെടുക്കുക കേട്ടോ എന്നിട്ട് ഒരു ഓറഞ്ചിൻ്റെ പകുതിയാണ് നമുക്ക് ആവശ്യം ഓറഞ്ച് എത്ര അല്ലിയുണ്ടെന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഓറഞ്ചിൻ്റെ പകുതി എടുക്കുക എടുത്തിട്ട് നമുക്ക് ഓരോന്നോരോന്ന് എടുത്തിട്ട് നല്ലവണ്ണം പിഴിഞ്ഞിട്ട് അതൊരു ജ്യൂസ് എടുക്കുക കേട്ടോ നമുക്കിതൊരു ജ്യൂസാണ് അപ്പോൾ ആവശ്യം നമുക്ക് അപ്പോൾ ഇതിനൊക്കെ പിഴിഞ്ഞിട്ട് പകുതി എടുത്താൽ മതി ഒരു ഓറഞ്ചിൻ്റെ ഒരു വലുതാണെങ്കിലും ചെറുതാണെങ്കിലും പകുതി ആവശ്യമുള്ളൂ നമുക്ക് അപ്പോൾ ജ്യൂസൊക്കെ നല്ലവണ്ണം പിഴിഞ്ഞിട്ട് ഇതുപോലെ ആക്കി എടുക്കുക കുരുക്കളൊക്കെ കളഞ്ഞിട്ട് എടുക്കണം കേട്ടോ കുരുവിൻ്റെ ആവശ്യമൊന്നും ഇല്ല അപ്പോൾ നല്ല വൃത്തിക്കന് ആക്കിയിട്ട് എടുക്കുക കേട്ടോ എന്നാൽ അതിന് ശേഷം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പാണ് ആദ്യം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ ജ്യൂസ് എടുക്കുക അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ തിളപ്പിക്കാത്ത പാലുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലവണ്ണം മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുക്കുമ്പോൾ അത് പിരുത്തൊക്കെ വരും അതൊന്നും കുഴപ്പമില്ല എന്നിട്ട് നമുക്കിതൊന്ന് ആദ്യം നമുക്ക് ക്ലെൻസ് ചെയ്യാം ക്ലെൻസ് ചെയ്യുക പറഞ്ഞാൽ നമ്മുടെ ഫേസിൽ അഴുക്കും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഫേസ് ഒന്ന് നല്ലവണ്ണം വാഷ് ചെയ്തിട്ടാണെങ്കിലും ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക കേട്ടോ 1-2 മിനിറ്റോളം നല്ല തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ടിഷ്യൂ പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ കോട്ടൺ തുണി കൊണ്ടോ തുടച്ചെടുക്കുക കേട്ടോ വാഷ് ചെയ്യേണ്ട ഒരാവശ്യമില്ല കേട്ടോ ഇനി 2-ാമത്തെ സ്റ്റെപ്പ് പറയുന്നത് സ്ക്രബാണ് അപ്പോൾ സ്ക്രബിന് വേണ്ടി ജ്യൂസ് എടുക്കുക ആവശ്യമുള്ളത് എടുക്കുക കേട്ടോ നമ്മുടെ ഫേസിന് ആവശ്യമുള്ള ജ്യൂസ് എടുക്കുക എന്നിട്ട് അതിലേക്ക് ഓറഞ്ച് പീൽ പൗഡറിനൊപ്പം ചേർത്ത് കൊടുത്തത് 1/2 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ഓറഞ്ച് പീൽ പൗഡർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ഷുഗർ ചേർത്ത് കൊടുക്കാം ഷുഗർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഷുഗർ ഒരുപാട് തരിയുള്ളത് എടുക്കരുത് ചെറിയ ചെറിയ തരിയുള്ളത് നോക്കി എടുക്കുക അങ്ങനെ വലിയ തരിയുള്ളതാണെങ്കിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഫേസിലേക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 സെക്കൻഡ് അങ്ങനെ തന്നെ വെക്കുക എന്നിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മൂക്കിൻ്റെ ഭാഗത്തും താടിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ഹാർഡിൽ ചെയ്ത് സോഫ്റ്റോട് കൂടി വേണം ചെയ്യാൻ ഒരുപാട് ഹാർഡായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് അത് കേടാനും ഡാമേജ് ആകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്ക്രബിംഗ് ഒക്കെ വന്നിട്ട് വീക്കിൽ 1 തവണ മാത്രം ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് തവണ ചെയ്ത് കൊടുക്കരുത് ഇനി ഫേഷ്യൽ നിങ്ങൾ 3 തവണ ചെയ്യുകയാണെങ്കിൽ വീക്കിൽ 3 തവണ ചെയ്യുകയാണെങ്കിലും 1 പ്രാവശ്യം മാത്രം സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി നമുക്കത് ഒഴിവാക്കാം കേട്ടോ 1 പ്രാവശ്യം മാത്രം ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമുക്കൊരു 3-ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുന്നത് മസാജാണ് അപ്പോൾ സ്ക്രബൊക്കെ കഴിഞ്ഞ് നല്ലവണ്ണം വാഷ് ചെയ്യുക എന്നിട്ട് വേണം നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ജ്യൂസ് എടുക്കുക നമ്മുടെ ഫേസിന് ആവശ്യമുള്ള ജ്യൂസ് എടുക്കുക പിന്നെ അതിലേക്ക് ഹണി 1 ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഹണി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലവണ്ണം മിക്സാക്കിയിട്ട് എടുത്തിട്ട് വേണം ഫേസിലേക്ക് ഇത് മസാജ് ചെയ്ത് കൊടുക്കാൻ മസാജിലാണ് നമുക്ക് റിസൾട്ട് ഉള്ളത് അപ്പോൾ നല്ലവണ്ണം മസാജ് ചെയ്ത് കൊടുക്കുന്നതിനെ വേണം നമ്മുടെ കൈ മടക്കിയിട്ട് താടിയിൽ നിന്ന് മേലേക്ക് 2 താടിയിൽ നിന്ന് മേലേക്ക് മസാജ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ കൈ നല്ലവണ്ണം മടക്കിയിട്ട് നമ്മുടെ കവിൾ ഭാഗവും നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ റൗണ്ട് ഷേപ്പിൽ നല്ലവണ്ണം മസാജ് ചെയ്ത് കൊടുക്കുക അതുപോലെ മൂക്കിൻ്റെ ഭാഗത്തുനിന്നും മേലേക്കും താഴേക്കും ആക്കിയിട്ട് നല്ലവണ്ണം മസാജ് ചെയ്യുക അതുപോലെ ചുണ്ടിൻ്റെ അവിടുന്ന് 2 കൈകളിൽ 2 വിരലുകൾ വെച്ചിട്ട് നല്ല രീതിക്ക് നല്ലവണ്ണം മസാജ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ കണ്ണിൻ്റെ ഭാഗത്തുനിന്നും നമ്മുടെ കൈയ്യത്ത് മൂന്നാമത്തെ വിരൽ വെച്ചിട്ട് നല്ലവണ്ണം റൗണ്ട് ഷേപ്പിൽ 2 സെക്കൻഡോളം 3 സെക്കൻഡോളം നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ എല്ലാവരുടെ ഫേസ് മൊത്തം നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കണം മസാജിൽ നമുക്ക് റിസൾട്ട് ഉള്ളത് കേട്ടോ അപ്പോൾ മസാജിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാം പാക്കിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള ജ്യൂസ് എടുക്കുക അതിലേക്ക് അരിപ്പൊടിയാണ് അപ്പോൾ ചേർത്ത് കൊടുത്തത് നിങ്ങൾക്കിന് കടലപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അരിപ്പൊടിനെ കാട്ടി കടലപ്പൊടിയാണ് ബെസ്റ്റ് അപ്പോൾ കടലപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ അതിലേക്ക് ചേർത്തത് ഹണിയാണ് 1 ടേബിൾ സ്പൂൺ ഹണി കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ 2 പിഞ്ച് കസ്തൂരി മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ
നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഈ പാക്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആരോട് സംസാരിക്കാതെ മിണ്ടാതെ ഒരു 20-25 മിനിറ്റോളം മിണ്ടാതിരിക്കുക. കണ്ണടച്ചിട്ട് മിണ്ടാതിരിക്കുക. കണ്ണടച്ച് മിണ്ടാതിരിക്കാൻ പറയുന്നത് എന്താണ് വെച്ചാൽ, സംസാരിക്കേണ്ട പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫേസിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ചുളിവുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സംസാരിക്കരുതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ചെറിയ മസാജോടുകൂടി വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനും. ഏത് പാക്ക് ഇടുകയാണെങ്കിലും നമ്മൾ ചെറിയ രീതിക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക വേണം. ഒരു 2 മിനിറ്റോളം മസാജ് ചെയ്യുക. എന്നിട്ട് ഈ പാക്ക് മൊത്തത്തിൽ ഇങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രം ഇതൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഈ ഫേഷ്യലൊക്കെ ചെയ്ത് കൊടുക്കുന്ന ടൈം വന്നിട്ട് വൈകുന്നേരങ്ങളിൽ നല്ലത്. പകൽ സമയത്തൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസിൽ വന്നിട്ട് വെയിലൊക്കെ കൊണ്ടിട്ട് കരുവാളിപ്പുണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈ പാക്ക് ഡെയിലി യൂസ് ആക്കണമെന്നില്ല. വീക്കിൽ ഒരു 3 തവണയെങ്കിലും യൂസ് ആക്കിയാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. പാർലറിലൊക്കെ പോയിട്ട് ചെയ്യുമ്പം ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് അപ്പം തന്നെ കിട്ടുന്നതാണ്. പക്ഷേ ഇത് നമുക്ക് ഒരു പ്രാവശ്യം ചെയ്താലും പെട്ടെന്നാണ് റിസൾട്ട് കിട്ടാൻ സാധ്യതയില്ല. അതെന്താണെന്ന് വെച്ചാൽ ഇതിൽ കെമിക്കൽസ് ഇല്ലാത്തൊരു ഫേഷ്യലാണ്. പാർലറിലൊക്കെ ആകുമ്പോൾ ആ ക്രീമുകളിലൊക്കെ പല കെമിക്കൽസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു പ്രാവശ്യത്തിന് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല. എന്നാലും നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ടാകും. അപ്പോൾ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് വീക്കിൽ ഒരു 3 തവണ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫേസിൽ നല്ല നിറവും തിളക്കും, നല്ല ബ്രൈറ്റ് ആവാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ് കേട്ടോ. എന്താ വെച്ചാൽ ഒരുപാട് ഗുണമുള്ളതാണ് ഈ ഓറഞ്ച് പറയുന്നത്. അതിൽ വിറ്റാമിൻ സി നിറഞ്ഞ കലവറയാണ്. അപ്പോൾ നമുക്ക് ഈ വിറ്റാമിൻ സി സെറുള്ള ഓറഞ്ച് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല നിറവും തിളക്കും, നല്ല ബ്രൈറ്റ് ആവാനും, നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഫേഷ്യൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർലറിന് പോവാതെ ഈ ഫേഷ്യൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾ ഒരു 1 വീക്ക് മുമ്പേ ഈ ഫേഷ്യൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് കേട്ടോ, 3 ദിവസമല്ല, ഫുള്ളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ക്രബ്ബ് മാത്രം ചെയ്ത് കൊടുക്കരുത്. ഒരു തവണ മാത്രം സ്ക്രബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് സ്ക്രബ്ബ് ചെയ്ത് കൊടുത്താൽ അത് കേടാണ്. അപ്പോൾ ഒരു തവണ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഫേഷ്യൽ ചെയ്ത കൈയും ഫേഷ്യൽ ചെയ്യാത്ത കൈയും കൂടി നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ബ്രൈറ്റ്നസ് എന്നും കിട്ടണമെങ്കിൽ ഒരു വീക്കിൽ ഒരു 3 തവണയെങ്കിലും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ബ്രൈറ്റ് ആവാനും നിറം വെക്കാനും പാടുകളൊക്കെ പോയിട്ട് നല്ല തിളങ്ങാനൊക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയുടെ വേണ്ടി ഇപ്പോൾ ചെയ്യാൻ പോവുകയാണ്. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇൻഷാ അള്ളാഹ് അസ്സലാമു അലൈക്കും, ടാ ബൈ.